ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ പൊറോട്ടയുടെയൊക്കെ ടേസ്റ്റിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുക നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഗോതമ്പ് പൊടിയിലോട്ട് നമ്മൾ ആ എടുത്ത കപ്പിന് കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നല്ലൊരു സോഫ്റ്റായി വരുന്ന മാവാവുന്നത് വരെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ്. എന്നാൽ എങ്കിലും ഒന്നും കൂടി നല്ലതുപോലെ സോഫ്റ്റാക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റായിട്ടാണ് പിരിക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് എടുക്കുന്നത് പോലെ തന്നെ ഓരോ ബോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി കല്ലിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൽ ഒട്ടിയിരുന്നോളും. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, ഇതുപോലെ ഒന്ന് മടക്കി മടക്കി ഒരു വശത്തൊന്നും ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ പൊറോട്ടയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ പൊറോട്ടയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെയാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ അതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ പൊറോട്ട നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ എളുപ്പമാക്കാൻ നമുക്കിതിലോട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒത്തിരി ടൈമൊന്നുമില്ല, വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട. നമ്മുടെ പൊറോട്ടയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണെന്ന്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ടും കൂടി കാണിച്ച് തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമ്പോൾ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.